പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർ ചിരി കോപ്പവേർഡ് ബൈ ക്യൂ7ന്റെ മോസ്റ്റ്ലീസ് ഐസ്ക്രീം ആൻഡ് ഹേ കെ പാർട്ണർ ആയു കെ ഭൃംഗരാജ് അർക്ക അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ പരിപാടി തുടങ്ങി. സാബുണ്ണൻ എവിടെ? വേർ ഈസ് സാബു? സാബു ഇപ്പൊ വരും. ഞാനേ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. എനിക്കൊരു ചെറിയ നിവേദനം പറയാനുണ്ട് ഇവിടെ. എന്താ? ഇവിടെ മൊത്തത്തിലൊരു ചിരി അന്തരീക്ഷം. അതെ, മനസ്സിലായില്ലേ? ഇതിന്റെ ഇടയ്ക്ക് അല്ലെ എന്നോട് ആരാണ്ടൊക്കെ ചോദിച്ചു, ഈ ഒരു പീരങ്കി ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ ഭയ ഉള്ളില്. ഈ ചിരിച്ച് ചിരിച്ച് മതി പറക്ക് നടത്തി പീരങ്കി എന്തുവാ പീരങ്കി എന്തുവാ പീരങ്കി എന്തുവാ പേര് കേൾക്കുമ്പോ ഒരു പേടി ആവട്ടുണ്ട്. കാരണം ഈ ഒരുമാതിരി യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതി. അത് വേണ്ട. നമുക്ക് എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാല്, കാർത്തിക്കും നസീറും ഒക്കെ ഉണ്ട്, എല്ലാവരും ചിരിയുടെ രാജകാക്കന്മാര്, നല്ല ഒരു പേര് നമുക്ക് ഈ പീരങ്കിക്ക് ഭയം തോന്നാത്ത വിധത്തില്. ഞാൻ ഒരു പേരിട്ടിട്ടുണ്ടല്ലോ, ബ്രോപ്പി ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നു അല്ലേ ഇപ്പോഴത്തെ ഒരു ഭാഷ. സത്യത്തിലെ ഇതിന്റെ ലുക്കും ആ നിപ്പും ആ മുണ്ട് നേരിയതൊക്കെ കൊടുത്തൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈല് കാണുമ്പോ എനിക്ക് തോന്നുന്ന ഒരു തറവാടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ ഞാനൊരു പേരങ്ങ് പറയാം, പ്രഭാകര വർമ്മ. അതിന്റെ പേര് രാജകുടുംബത്തോടൊക്കെ പോയി അങ്ങ്. പ്രഭാകര വർമ്മ അല്ല, ഒരു ആതിഥ്യമില്ലേ ആ പേരിന്? ആതിഥ്യമുണ്ട്, പക്ഷെ പീരങ്ങിക്ക് ആ പേര്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഏതായാലും എപ്പോ നോക്കിയാലും ഒന്നില്ലേ വില്ല അല്ലെങ്കിൽ വെടിക്കെട്ട ഈ ഒരു ആക്രമണത്തിന് മുതിർന്ന് നിൽക്കുന്ന ഒരാളല്ലേ. ഒരാൾക്ക് വലിയ ചേച്ചി ഏറ്റവും വയസ്സായ ഒരാളും മല്ലിക ബാണൻ അതിലും നല്ല പ്രഭാകര വർമ്മയാണ്. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കും. കാർത്തി വരട്ടെ, കാർത്തിയുടെ ഒരു അഭിപ്രായത്തിന് ഒരു വില കൊടുക്കണം. ബ്രോപ്പി നല്ല പേരാണ്, എന്നാലും ഒരു ചേഞ്ച്. വെറൈറ്റി പിടിക്കണമെങ്കിൽ വില്യം പീരു എന്നിട്ടാലോ? എങ്ങനെ വില്യം പീരു? എന്ത് പേരൊക്കെയാടാ ഇത്? അല്ല, ഏതായാലും ഇപ്പൊ ഞാൻ പറയുന്ന പേരെന്ന് പറയുന്നത് മല്ലികാ ബാണൻ. വില്ലെടുത്താലും വെടി പൊട്ടിച്ചാലും വാളെടുത്താലും മല്ലികാ ബാണൻ. അത് ബാണല്ലേ, ഇത് പീരങ്കിയല്ലേ പോണത്? പ്രഭാകര വർമ്മ ഫിക്സ് ചെയ്യൂടെ. എനിക്ക് ബ്രോപ്പി തന്നെ മതി, എനിക്ക് അതാണ് ഇഷ്ടം. അതുപോലെ അത് വേണ്ടാത്തോണ്ടല്ലേ വേറെ പേര് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ ഈ നാലു പേരും കൂടാതെ നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കാം. നമ്മളുടെ ഈ സ്വന്തം പീരങ്കിക്ക് ഞാൻ ബ്രോപ്പി എന്ന് വിളിക്കും. മല്ലിയേച്ചി മല്ലിക ബാണനം സജസ്റ്റ് ചെയ്തു, ഇക്ക പ്രഭാകര വർമ്മ സജസ്റ്റ് ചെയ്തു. സാബുണ്ണ, നമ്മളിപ്പോ ഇവിടെ നടത്തുന്ന പീരങ്കിക്ക് പേരിടൽ ചടങ്ങാണ്. നമ്മൾ മൂന്ന് പേരും ഓരോ പേര് വീതം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പേരിടാൻ പറഞ്ഞിട്ടുണ്ട്. സാബുണ്ണന്റെ പേര് മാത്രമാണ് ഇനി ബാക്കി. ഞാൻ പേര് പറയുമ്പം ഇവിടെ കിടന്ന് പീരങ്കി തുള്ളിച്ചാടുന്ന കാണുന്നു. പീരങ്കി മനോജ് കുമാർ. മനോജ് കുമാർ പീരങ്കിക്കാരു. ഇനി നമുക്ക് പീരങ്കിയുടെ പേരിൽ ചടങ്ങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനു മുന്നേ രണ്ട് പെർഫോമൻസ് കണ്ടേ നമുക്ക്, ചിരിക്കാൻ വേണ്ടി കാത്തിരിക്കാണ് സുഹൃത്തുക്കളെ, ഞങ്ങളും നിങ്ങളും. അപ്പൊ ഞാൻ പോയി കണ്ടസ്റ്റൻസിനെ വിളിച്ചോട്ടെ. കണ്ടസ്റ്റൻസ് കേറി വരൂ. ചിത്തിരത്തെ മലയാളം വേർഷൻ നമ്മൾ തന്നെ ഇറക്കിയാണ്. വരൂ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്താ പേര് രണ്ടുപേരുടെയും? എന്റെ പേര് നീതാ കാർത്തിക. എന്റെ പേര് ഭവ്യ ബിന്ദു. രണ്ടുപേര് സാരിയിൽ ഭയങ്കര സുന്ദരികളായിട്ടുണ്ടല്ലോ. ആണോ, എവിടുന്ന രണ്ടുപേരും? ഞാൻ ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രം മർത്തമൂട്. രണ്ടുപേരും തിരുവനന്തപുരംകാരാ? എന്തിനൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്? വിശേഷമൊന്നുമില്ല, ഇവിടെ വരാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം. ആണോ? അപ്പൊ രണ്ടുപേരും ഒന്ന് പോയി പെർഫോം ചെയ്തൊരു ബമ്പറൊക്കെ അടിക്കോ. റെഡിയാണോ? എന്നാ ഹൈഫൈ അടിക്കോ. വരൂ, കമോൺ കമോൺ കുട്ടികളെ. എന്താ പേര്? നിതാ കാർത്തിക. ബോവിയാബിനു. എവിടുന്നാ വരുന്നേ? ഞാൻ ട്രിവാൻഡ്രം, ഇവളും ട്രിവാൻഡ്രം. എങ്ങനെയാ ട്രിവാൻഡ്രത്തെ വെച്ച് പരിചയപ്പെട്ടത്? നമ്മള് ഈ ചാനലിൽ തന്നെ തുമ്പപ്പൂ എന്ന് പറഞ്ഞ സീരിയൽ ഓഡിഷന് പോയപ്പോ പരിചയപ്പെട്ടത്. അപ്പൊ ഓൾറെഡി ഫീൽഡിൽ ഉള്ളവരാണ്, ഇൻഡസ്ട്രിയിലുള്ള കക്ഷികളാണ്. കാര്യം ആ സാരി ഉടുപ്പിൽ തന്നെ ഉണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ എല്ലാ മഹത്വവും. അതില് എത്രാം ക്ലാസ് പഠിക്കുന്നു? ഞാൻ അടുത്ത 6th
ഭവ്യമോളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അമ്മൂമ്മ. അമ്മമ്മ മോക്ക് അനിയനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മോക്ക് എന്താകാനാണ് ആഗ്രഹമുള്ളത് മോക്ക്? എനിക്ക് ഡാൻസറും ടീച്ചറും. മെടുക്ക് ഉത്തരവുണ്ടല്ലോ മോളോ. എനിക്ക് ഡാൻസർ, സിംഗർ. എന്റെ വീട്ടില് അമ്മ, ചേട്ടൻ, ഞാൻ. അച്ഛൻ ലീവിന് വന്നിട്ട് പോയി തിരിച്ച്. അച്ഛൻ എവിടെ? അച്ഛൻ സൗദിയില്. മോളുടെ വീട് എവിടെയാ? തിരുവനന്തപുരത്ത്. എന്റെ വീടാ നേമം. അടുത്ത് തന്നെയാണോ ഇത്? 7 കിലോമീറ്റർ. മക്കളെ 6 അടി തുടങ്ങാം നമുക്ക്. തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അയ്യോ, എന്റെ അണ്ണാ എന്നെ ഇട്ടിട്ട് പോയില്ലേ അണ്ണാ, എനിക്കത് സഹിക്കണില്ലേ. ഇനി നിങ്ങളെ സ്വത്തല്ലേ, എനിക്ക് മാത്രം അവകാശമുള്ളേ അണ്ണാ. അയ്യോ എന്റെ അണ്ണാ എന്നെ ഇട്ടിട്ട് പോയില്ലേ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്നെടാ ഒന്ന് കൂടെ. ഞാൻ അയ്യടാ, ഞാനാണ് അണ്ണന്റെ അകത്ത് ഭാര്യ, ഞാൻ ഇവിടെ ഇരിക്കും. ആദ്യം അങ്ങോട്ട് എന്നെയാണോ ഒന്ന് കൂടെ. ഞാനാണ് ഇവിടെ ഇരിക്കേണ്ടത്. കണ്ണും കയ്യും കാണിച്ച് എന്റെ അണ്ണനെ തട്ടിയെടുത്തിട്ട്. തട്ടിയെടുത്ത് കയ്യ വന്നിട്ട് ഫുട്ബോൾ ആണോ? നാണോണ്ടാടി നിനക്ക് എന്റെ അണ്ണ ഇങ്ങനെ ഇരിക്കുമ്പോ മേക്കപ്പ് ഇട്ടോട്ട് വരെ. നാലുപേര് കൊണ്ടെടുത്ത് മേക്കപ്പ് ഇടാതിരിക്കാൻ പറ്റൂ? ആ പങ്കല്ലേ ചത്തതാ ചവഞ്ഞ കിടക്കുന്നത്. അവിടെ ഒരു പങ്കം അതിന് ചത്ത. നീ അല്ലല്ലോ അടി എന്റെ അണ്ണനല്ലേ. നീ എന്റെ അണ്ണനെ എന്താടി ചെയ്തത്? അയ്യോ ഞാൻ അണ്ണനെ പൊന്നുകളയാ നോക്കിയത്. അതുകൊണ്ടാ ഇപ്പൊ ലോക്കറിൽ വെച്ച് പൂട്ടിയത്. അയ്യോ അയ്യോ എന്റെ അണ്ണ. എനിക്കിപ്പോ മനസ്സിലായി, കണ്ണാടിയൊക്കെ വെച്ച് വലിയ ആളായപ്പോ ഞാൻ തരണേന്ന് വേണ്ടല്ലേ. അണ്ണ എന്ത് വാങ്ങിച്ചല്ലോ അത്? എനിക്കാ തരണത്. ഇങ്ങനെ എനിക്കതൊന്ന് എണീറ്റ് വാ അണ്ണ. അയ്യോ നിങ്ങൾ എണീറ്റ് വരല്ലേ അണ്ണ. നിങ്ങൾ എണീറ്റ് വന്നാ വേണ്ട പോലെ നിങ്ങളെ തല്ലി കൊല്ലേ. അയ്യോ അയ്യോ ചേച്ചി. അയ്യോ ചേച്ചി പോലെ ചേച്ചി എടുത്ത് ജ്യൂസ് കുടിച്ചു പോലെ ചേച്ചി. നമ്മ അണ്ണയുടെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോവാ ചേച്ചി. അണ്ണൻ്റെ കൂടെ വാക്ക് പറഞ്ഞിട്ട് പോ. അണ്ണ എന്തിനടി ഗൾഫിൽ പോകാറടി എനിക്കണ. അയ്യോ എടി എടി നോക്കടി, ആ കവിതയുടെ കഴുത്തി കിടക്കുന്ന മാല നോക്കടി. ഒരു 5 പവനെങ്കിലും വരൂലേടി. പോടി, അത് 7 പവനെങ്കിലും വരും. അയ്യോ അത് അവളെ കെട്ടിയോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കുമല്ലേ അവള് മോട്ടിച്ചത്. അയ്യോ അണ്ണൻ പോയേനെ ഒരു തുള്ളി വെള്ളം പോലും എന്റെ തൊണ്ടയിൽ നിറങ്ങണില്ലേ. അയ്യോ അവള് പോലെ ശരിയെന്നാ അവക്ക് വെള്ളം ഇറങ്ങില്ല ബിസ്ക്കറ്റേ എരും. അയ്യോ അതാ മെമ്പർ. നമ്മളെ അണ്ണൻ പോയി മെമ്പറേ. ഇനി നമ്മക്ക് ആരുമില്ലേ. ഇനി നമ്മളെ കാര്യം നോക്കാൻ മെമ്പറേ ഉള്ളൂവേ. നമ്മളെ കാര്യമല്ല എന്റെ കാര്യം നോക്കാൻ ഇനി മെമ്പറേ ഉള്ളൂ. മെമ്പറേ മെമ്പറിന്റെ അടുത്ത് ഞാൻ അന്നേ പറയണ മെമ്പറേ, എനിക്കൊരു വിധവാ പെൻഷൻ തരേ. അന്നേ വന്നിരുന്നെങ്കി ഇപ്പൊ കെട്ടി തുടങ്ങൂലായിരുന്ന. ഇവളെ കൂടെ പോയതിനു ശേഷം ചങ്ക് പൊട്ടി ചത്തിരിക്കണ കണ്ടാ. ചങ്കരടി പൊട്ടി കിക്കിനിയാ പോയത്. അയ്യോ മെമ്പറേ എടുത്തോണ്ട് പോവല്ലേ മെമ്പറേ. എനിക്ക് കരഞ്ഞു കരഞ്ഞു വയ്യ മെമ്പറേ. അടുത്തോട്ട് പോകുമ്പറേ ചിരിച്ചു വയ്യ മെമ്പറേ. എടുത്തോണ്ട് പോവല്ലേ മെമ്പറേ. പോകുമ്പറേ അല്ലെങ്കിൽ ചവിട്ടി എറിയും മെമ്പറേ. എടുത്തോണ്ട് പോവല്ലേ മെമ്പറേ. അയ്യോ ബോധം പോയാ. ഡി ഡി എടുത്തോണ്ട് പോണെന്ന് ഒരു സെൽഫി എടുക്കാം. ഭവ്യമോളെ എത്രാം ക്ലാസ്സിലെന്നാ പറഞ്ഞ? ഞാൻ ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക്. മോള്
ഞാൻ ഇനി അടുത്ത സിക്സ്ത്തില്. സിക്സ്ത്തിലേക്ക് എന്ത് രസമായിരുന്നെന്ന് അറിയാമോ? താങ്ക് യു, താങ്ക് യു. അടിപൊളി, ഒരു രക്ഷയില്ല. രണ്ടെണ്ണവും കിടങ്ങ് അഭിനയിച്ച് തകർത്ത് തകർത്ത് വാരി. അണ്ണാ ഫീലിങ്സ് ആടണ്ണാ, പങ്കം തന്നെ അല്ലേ അവള്? തിരുവനന്തപുരം ഭാഷയാണ് പങ്കം. അല്ല മോള്, ഇതാരാ മോൾക്ക് എഴുതി തന്നത്, പഠിപ്പിച്ചതും ഒക്കെ? അത് എന്റെ അമ്മയും ഇവളുടെ അമ്മയും കൂടെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ ഇവിടുത്തെ ഗ്രൂമേഴ്സിലെ നിതീശങ്കൾ നമ്മളെ ഒരുപാട് സഹായിച്ചു. അല്ല, തീർച്ചയായിട്ടും അവരുടെ സഹായം വേണമല്ലോ. അപ്പൊ എഴുതിയത് നിങ്ങളെ രണ്ടുപേരുടെ കൂടെ അമ്മമാര്. കൊള്ളാവല്ല അമ്മമാര്, ഒരുപാട് ഒപ്പാരി വെക്കുന്നത് കാണാൻ പോയിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് ചെയ്തു രണ്ടുപേരും. നല്ല ഒരു ഒന്നും മറക്കാതെ നല്ല ജിൽ 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 എന്ന് പറഞ്ഞില്ലേ? അവക്ക് വെള്ളമല്ല, ഇപ്പൊ ബിസ്ക്കറ്റ് ഇറങ്ങൂ. നല്ല രസമായിരുന്നു രണ്ടുപേരും കേട്ടോ. രണ്ടുപേരും നല്ല രസമായിരുന്നു. നല്ല മോഡുലേഷൻ ഉണ്ടായിരുന്നു, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരിടത്തും തെറ്റിയില്ല. നല്ല രസമായിട്ട് രണ്ടുപേരും ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, തിരിഞ്ഞു പോയിക്കോളൂ മക്കളെ. അയ്യോ സങ്കടം വരുന്നോ മോളെ? ഇത്രയും രണ്ട് കൊച്ചു വാവകൾ ഇവിടെ വന്നിട്ട് ഇത്ര ഗംഭീരമായിട്ടൊക്കെ പെർഫോം ചെയ്യുമ്പോൾ സത്യം പറയണമെങ്കിൽ ഞങ്ങളാണ് കാലി തൊട്ട് നമസ്കരിക്കേണ്ടത്. നന്നായിട്ട് ചെയ്തു കണ്ട. 50,000 രൂപയുണ്ട്. ഇനി അയ്യോ എന്താ മക്കളെ സങ്കടം വരുന്നത്? അയ്യോടാ, കരുതി എന്തിനടാ? നിനക്ക് അരച്ചില് വന്നാ? അവള് കരച്ചില് വന്നില്ല, അവള് ഹാപ്പിയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം വന്നു നമുക്ക് ഒരു ബമ്പർ കൂടെ അടിക്കാം. ഒരു കാര്യം കൂടെ, എന്റെ കസിനും എന്റെ അമ്മമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ ഒരു ഹായ്. കസിനും അമ്മമ്മയ്ക്കും അമ്മയ്ക്കും ഹായ്. നിന്റെയോ? എനിക്ക് എന്റെ എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും ഒരു ഹായ് പറയാം. നിന്നെ അറിയാന്നുള്ള എല്ലാവർക്കും ഒരു ഹായ്. ഹാപ്പി ആയാലോ രണ്ടുപേരും? ശരി, പോയിട്ട് പോയോ രണ്ടുപേരും. ഓക്കെ, എന്ത് ക്യൂട്ടായിരുന്നു പെർഫോമൻസ്, അടിപൊളി. ഇതെത്തത് കണ്ടസ്റ്റന്റ് ഇല്ല, ഇന്ന് ലെറ്ററാണോ? ഡെറിൻ യദു അനന്തു യാദവ്, വരാപ്പുഴ പഞ്ചായത്ത്, കടമുക്കുടി പഞ്ചായത്ത്, സിസിലി ആന്റി, റോസ്ലി ആന്റി. ഇതെന്തോ ഇത്, ഇങ്ങോട്ട് വന്നാണ്. ഇതെന്തോ അതായത് ഇവിടുത്തെ ഭരണ കണ്ടസ്റ്റന്റ്സിന്റെ ലിസ്റ്റാണോ? അല്ല, ഹായ് പറയാനുള്ള ലിസ്റ്റാണ്. പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. എടാ മാവാ, ഈ ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ശരിക്കും ഒരു കത്ത്, ഒരു ഫുൾ പേപ്പർ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത് ഹായ് പറയാനായിട്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞുകൊള്ളുന്നു കേട്ടോ. സന്തോഷമായോ? സന്തോഷമായി. വെറൈറ്റി പിടിച്ചടാ നീ. ഇതുപോലൊരു വെറൈറ്റി ആണോ സ്റ്റാൻഡപ്പിൽ അവിടെ ചെന്ന് പിടിക്കാൻ? തീർച്ചയായും, തീർച്ചയായും. ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിൽ? ഇല്ല, അതിലുണ്ട് നേരത്തെ. റിപ്പബ്ലിക് ഡേ ഇടാൻ അമ്മച്ചി കണ്ണിലും മുളക് കൂടി എറിഞ്ഞു. അന്ന് എത്ര അടിച്ചായിരുന്നു? ബമ്പർ അടിച്ചു. ഊഫ്. ഇന്ന് അപ്പൊ അതുപോലൊരു ഐറ്റം ചെയ്തൊരു ബമ്പർ അടിക്കാനുള്ള പ്ലാനിലാണ് നീ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. പോവ പൊളിച്ചെടുക്കുക. ഓക്കെ, ഇത് അവിടെ ചെന്നാണെ അവർക്ക് കൊടുത്തു. ഓക്കെ, പോയിട്ടോ. ശരി, പോയിട്ടോ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. അതെ. ഒരിക്കൽ കൂടെ പേര് പറഞ്ഞു. പേര് റുദിൻ. റുദിൻ, മക്കളൊക്കെ സുഖമായിരിക്കുന്നു? ഇരട്ട കുഞ്ഞുങ്ങളല്ലേ? അതെ. ഞാനൊക്കെ കണ്ടിട്ടില്ല റുദിന്റെ പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ്. ശരി, അപ്പൊ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലേ? മുമ്പ് വന്നിട്ടുണ്ട്. കുഞ്ഞിലെ തൊട്ട് അമ്മ കണ്ണി മുളക് പൊടി തേച്ച് വളർത്തിയ കുഞ്ഞ. അപ്പൊ നല്ല സൽസ്വഭാവിയായിരുന്നു എന്നർത്ഥം. നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇരട്ട കുട്ടികളുടെ അച്ഛൻ അന്ന് പോട്ട് എന്താ ഇത്ര ലേറ്റ് ആയത്? രണ്ടാമത് വരെ കഴിഞ്ഞ പ്രാവശ്യം ബമ്പർ അടിച്ചല്ല. ബമ്പറിന്റെ ചെലവ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് 1,00,000 രൂപ ലോൺ എടുക്കേണ്ടി വന്നു. പിന്നെ പണിക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും വേറെ പിന്നെ കുറച്ച് ദിവസം വേറെ പണിക്ക് പോയി. അത് അടച്ചു തീർന്നു. ഇനി അടുത്തപ്പം അതിനു വേണ്ടി വന്നേക്കും. അപ്പൊ കുടിശ്ശിയുണ്ടല്ലേ? കുടിശ്ശിയുണ്ട്. അപ്പൊ തുടങ്ങാം. റെഡി ആണല്ലോ? റെഡിയാ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം, എന്റെ പേര് റുദിൻ. കഴിഞ്ഞ പ്രാവശ്യം ബമ്പർ അടിച്ചത് എന്റെ ഇരട്ടപ്പിള്ളേരുടെ ഭാഗ്യം കൊണ്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇരട്ടപ്പിള്ളേരുടെ കണ്ടന്റ് തന്നെ ചെയ്യാന്ന് ഞാനും വിചാരിച്ചു.
ഈ ഇരട്ടപ്പഴം കഴിച്ചാലാണ് ഇരട്ടപ്പിള്ളേരുണ്ടാകുന്നതും ഇരട്ടപ്പിള്ളേരുണ്ടായാൽ ഭാഗ്യം വരുമെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇരട്ടപ്പിള്ളേരുണ്ടായാൽ പിന്നീട് കടല ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് നമ്മൾ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അതും ശരിയാണ്. അതിപ്പോൾ സന്തോഷമാണെങ്കിലും ഇരട്ടിയാണ്, സങ്കടമാണെങ്കിലും ഇരട്ടിയാണ്, ഹോസ്പിറ്റലിലെ ബില്ലാണെങ്കിലും ഇരട്ടിയാണ്. എനിക്ക് ഇരട്ടപ്പിള്ളേരാണ്. എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ഇരട്ടപ്പിള്ളേരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ സ്കാനിങ്ങിൻ്റെയും ബില്ലിലെ തുക ഇരട്ടിയായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായി. ഏത് ഇരട്ടിയാവുമെന്ന്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണെന്നും ഇരട്ടി പണിയും ചെയ്യേണ്ടി വരുമെന്നുള്ള ആ സത്യം ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പറ്റരുത്. ദോഷം പറയരുതല്ല. പിറ്റേ മാസം ലോക്ക്ഡൗൺ പോയി, എന്തായിരുന്നു പണിയും പോയി കിട്ടി. അങ്ങനെ പണിയും പോയി പണി കിട്ടിയിരുന്ന എനിക്ക് അതിലും വലിയ പണിയാണ് അവന്മാര് തന്നത്. 10 മാസം തകരാൻ നിൽക്കാതെ 8-ാമത്തെ മാസം 8/10, 8/11 എട്ടിൻ്റെ പണി തന്ന് അവന്മാർ രണ്ടുപേരും ചാടി പുറത്തിറങ്ങി. നേരെ ചെന്നത് ആ ഹോസ്പിറ്റലായി NICU. ഈ NICU ഉള്ളിൽ ആ 5-സ്റ്റാർ ഫെസിലിറ്റിയും അവിടുത്തെ സുന്ദരിമാരായ നേഴ്സുമാരെ കണ്ടതുകൊണ്ടാണോന്ന് അറിയാൻ പറ്റില്ല, ഇവന്മാർ പുറത്തിറങ്ങിയത് 22 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ 22-ാമത്തെ ദിവസം ഇവന്മാരെ ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന നേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് ഇവന്മാരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന ആറാട് കയറുന്നതാണ്. ഇവന്മാരുടെ മുഖത്തെ ചിരി നേഴ്സിൻ്റെ കയ്യിലെ ബില്ലും കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ബമ്പർ ചിരിയിൽ 6 ബമ്പറും ഒരു ഗോൾഡൻ ബമ്പറും ഓടിച്ച് എത്ര ഉണ്ടാവോ അത്ര ഉണ്ടായിരുന്നു ആ ബില്ലിലെ തുക. കൊറോണക്ക് പിടികൊടുക്കാണ്ട് പുറത്ത് വന്നതുകൊണ്ടാണോന്ന് അറിയാൻ പാടില്ല, ഇവന്മാർ പുറത്തുനിന്ന് ആര് വന്നാലും ഒരു സാമൂഹിക കാലം പാലിക്കാറുണ്ട്. ജന്മം ചെയ്ത് ഇവന്മാർ ഒരാളുടെ അടുത്തോട്ടും പോകില്ല. ഇവന്മാർ കട്ടിലുമൊക്കെ കടത്തി കഴിഞ്ഞാൽ താഴത്തോട്ട് വീഴുന്നുണ്ട്, താഴത്ത് കടത്തി കഴിഞ്ഞാൽ കമന്ന് വീഴുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് പിന്നിണ്ടങ്ങാട് ഉറക്കമില്ലാതെ രാത്രികളായിരുന്നു ഇവന്മാർ വന്നത്. എൻ്റെ 24-ാമത്തെ വയസ്സ് വരെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സമയം അങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്ന എനിക്കിപ്പോൾ സമയം എത്രയും നോക്കാനുള്ള സമയം പോലും ഇവന്മാർ തന്നില്ല. ഈ ഐഡൻറ്റിക്കൽ ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇടക്ക് ഞങ്ങൾക്ക് തന്നെ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അങ്ങനെ മാറിപ്പോവാതിരിക്കാനുള്ള അടയാളം മാറ്റിയാണ് ഇവന്മാർ ആദ്യം ഞങ്ങളെ പറ്റിച്ചത്. ഇപ്പോൾ വൈറ്റമിൻ കുറവിൻ്റെ ഒരു വെളുത്ത പാടൊരുത്തൻ്റെ കവളത്തുണ്ട്. അതുകൊണ്ട് വലിയ പാടില്ലാണ്ട് ഞങ്ങൾക്ക് ഇവന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നാലും രാത്രി ആയിക്കഴിഞ്ഞാൽ കരണ്ട് പോയാലോ, രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് ഇവന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയണമെങ്കിൽ ഫ്ലാഷ് അടിച്ച് കവളത്ത് നോക്കണം. വലത്തെ കവളത്ത് വെളുത്ത പാടുള്ളവൻ മൂത്തവൻ, പാടില്ലാത്തവൻ ഇളയവൻ, അവനെ നോക്കാനാണ് പാട്. ഈ പിള്ളേർ നടന്നു തുടങ്ങുന്ന സമയത്ത് ഇവരെവിടെയെങ്കിലും തട്ടിത്തെറിഞ്ഞ് വീഴുന്നുണ്ടെന്ന് നോക്കാനാണ് എല്ലാവരും പുറകെ നടക്കണമെങ്കിൽ. എൻ്റെ പിള്ളേർ നടന്നു തുടങ്ങിയപ്പോൾ ഇവന്മാർ നടക്കണ വഴിക്ക് എടുക്കണ സാധനങ്ങൾ വീട്ടിൽ രണ്ടെണ്ണം ഉള്ളതാണെന്ന് അറിയാനാണ് ഞാൻ നടന്നത്. മൂത്തവൻ എന്ത് സാധനം എടുത്താലും അപ്പം തന്നെ ഇളയവന് വേണം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ 12 പല്ലിൻ്റെ ഒരു സീലി മൂത്തവൻ്റെ മുതുകത്തോ കയ്യിലോ ഒക്കെ കാണും. ഈ 12 പല്ല സീലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരമണിക്കൂർ നേരത്തേക്ക് ചുറ്റിനുള്ള ഒന്നും കേൾക്കാൻ പറ്റൂല. റൂമിൻ്റെ ഉള്ളിൽ മൂത്തവൻ്റെ കരച്ചിൽ മാത്രം. കഴിഞ്ഞ ദിവസം അച്ചേട്ടി ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ പുഷ്പയിൽ അല്ലോറിച്ചും പറഞ്ഞ പോലെ താഴത്തില്ലടാന്നും പറഞ്ഞിട്ട് 42 ഇഞ്ച് എൽസിരിട്ട് ഇവിടെ ഒരു സൈഡ് ഉള്ളവൻ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മാരാരിക്കുന്നു തൊട്ട് താണു തന്നെ ഇരിക്കോടാന്നും പറഞ്ഞിട്ട് മൂത്തവൻ ഒരു സൈഡ് പിടിച്ച് താത്തി പിടിച്ചോണ്ടിരിക്കണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഈ അഴയിലൊക്കെ തുണി വിരിച്ചിടുമ്പോൾ നടുക്ക് താങ്ങു കൊടുക്കണ കോല് ചരിഞ്ഞിരിക്കണ പോലെ ഈ TV ഇങ്ങനെ ചരിഞ്ഞിരിക്കണേ. ഞാൻ ഓടിച്ചൊന്നും പിടിച്ചില്ലായിരുന്നു വെച്ചെങ്കിൽ ഈ TV താഴ്ത്തി വിട് പൊട്ടിയാനെ പുതിയ TV വാങ്ങിക്കാൻ ഞാൻ വേറെ ലോൺ എടുക്കേണ്ടി വന്നേ. കഴിഞ്ഞ മാസം ഇവന്മാരെന്നെ കൊണ്ട് കാർ എടുക്കാനുള്ള ലോൺ എടുപ്പിച്ചത്. എനിക്കൊരു ബൈക്കായിരുന്നു. ഈ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് കയറണം. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തനെ തിരിച്ചു വരുമ്പോൾ മറ്റവൻ്റെ ഇരുത്താന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോട്ട് പോയപ്പോൾ ഞാനല്ലേ, തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെയല്ലേ ഇരിക്കേണ്ടതെന്നുള്ള മൈൻഡിൽ മൂത്തവൻ കരച്ചിൽ തുടങ്ങി. അങ്ങോട്ട് പോയപ്പോൾ അവനല്ലേ, തിരിച്ചു വരുമ്പോൾ ഞാനല്ലേ ഇരിക്കേണ്ടതെന്നുള്ള മൈൻഡിൽ ഇളയവനും കരച്ചിൽ തുടങ്ങി. ഇവന്മാരുടെ രണ്ടുപേരുടെയും കരച്ചിൽ മാറിയിട്ട് എനിക്കെങ്ങും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ബൈക്ക് കൊടുത്തൊരു കാറെടുത്ത് ഒരാളുടെ ഡ്രൈവിംഗ് സീറ്റിൽ എൻ്റെ മടിയിലും ഒരാളപ്പുറത്ത് അവളുടെ മടിയിൽ ഇരുത്തിട്ട് ഫ്രണ്ടിലിരുത്താനുള്ള ആ പ്രശ്നം ഞാൻ അവിടെ സോൾവ് ചെയ്ത് അടുത്ത ഇടി സ്റ്റിയറിങ്ങിനായി. നസീർക്ക് നമ്മുടെയൊക്കെ കാറിൽ സ്റ്റെപ്പിന് ടയറാണുണ്ടാണ്, സ്റ്റെപ്പിന് സ്റ്റിയറിംഗും കൊണ്ട് നടക്കണ ആദ്യത്തെ മനുഷ്യൻ ഞാനായിരിക്കും. ഈ കുന്തം പോയാൽ കുടത്തിലും തപ്പിയാൽ മതി എന്നാണ് പടമക്കാർ പറയണം. പക്ഷെ എൻ്റെ വീട്ടിൽ എന്ത് സാധനം കാണാണ്ട് പോയാലും സൈഡിലെ ജനലിൻ്റെ അപ്പുറത്ത് തപ്പിയാൽ മതി. ഇവരെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും സാധനം കയ്യിലെടുത്തി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ദേ പോയി കാക്ക കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഈ ജനലിലോട്ട് കാണിക്കും. ഇവന്മാർ രണ്ടുപേരുടെ അടുത്ത് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവന്മാരാദ്യമായിട്ട് പറഞ്ഞ വാക്ക് കാക്കയെന്നായിരുന്നു. ഇപ്പൊ ഇവന്മാർ കാക്കയെന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചോള് വേണ്ട എന്തോ സാധനം ജനലിന്റെ അപ്പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടത്. കഴിഞ്ഞ ദിവസം വണ്ടറ താക്കോല് തപ്പിച്ചെന്നപ്പോ അമ്മൂമ്മടെ സെറ്റ് പോലും കിടപ്പുണ്ടായിരുന്നു ആ ജനലിന്റെ അപ്പുറത്ത്. ഈ ഇരട്ടപ്പിള്ളേരുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ ചിരിയിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയത് ഈ ഇരട്ടപ്പിള്ളേരുണ്ടായപ്പോഴാ. ഇവന്മാരങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സെലിബ്രിറ്റികളെ നോക്കണ പോലെയാണ് ആൾക്കാർ ഞങ്ങളെ നോക്കണം. ഇനി എന്നാരും നോക്കണില്ല എന്നുള്ളൊരു വിഷമം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന്മാർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സ് പിടിച്ചിട്ട് അലുലുലെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകും. അവിടുത്തെ ട്രോളി എടുത്ത് ഇവന്മാർ രണ്ടുപേരും അതിനകത്ത് എത്തി രണ്ട് തള്ളുകളുമ്പോൾ എന്നാരും നോക്കണില്ല എന്നുള്ള വിഷമം അപ്പം മാറി കിട്ടും. ഈ ഇരട്ടപ്പിള്ളേരുണ്ടായപ്പോൾ എല്ലാവരും ബമ്പർ അടിച്ചല്ല എന്താണ് പറഞ്ഞത്. ബമ്പർ ചിരിയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ബമ്പർ കിട്ടിയപ്പോഴും എല്ലാവരും പറഞ്ഞു അവിടെയും ബമ്പർ അടിച്ചാന്ന്. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും കൂടി ബമ്പർ അടിച്ചാൽ
ഇതെന്റെ ഹാട്രിക് ബമ്പറാണ്. ഇനി ബമ്പർ അടിച്ചില്ലെങ്കിൽ ഒന്നിപ്പ അടിച്ചാലല്ലേ മൂന്നിൽ നോക്കണ്ടുള്ളൂ. നന്നായിരുന്നു കേട്ടോ. ഇത് മക്കളുടെ അനുഭവങ്ങളാണോ അതോ? അതെ അതെ, എല്ലാം അതോ അനുഭവങ്ങൾ. രണ്ട് മക്കളുണ്ടായി ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ ഉണ്ടല്ലേ. അതെ, ഇരട്ട കുട്ടികളായാലും അതെ. എന്തായാലും നന്നായി, അവരെ തന്നെ അതിലേക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നു, ആ അനുഭവങ്ങൾ പങ്കുവെച്ചു. അതിനകത്ത് അത്യാവശ്യം ചിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. എന്നാലും അന്നത്തെ ബമ്പറിന്റെ ആ ഒരു ഫ്ലോ ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഏതായാലും ഇരട്ട കുട്ടികളുടെ അച്ഛൻ കുഞ്ഞുങ്ങളുടെ കഥകൾ പറഞ്ഞിട്ട് നല്ലൊരു സാധനമായിരുന്നു. അല്ല ശരിയാണ് കേട്ടോ, ഇങ്ങനെ ഇരട്ട കുട്ടികളുള്ളിടത്ത് ഇതുപോലെ കരയുന്നതും, അത് പ്രത്യേകിച്ച് ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ കുറച്ച് ഒരു ടൈം എടുക്കും, നമ്മളും അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പറഞ്ഞു. ഇത്രയും ഭയങ്കര രസകരമായി പ്രസന്റ് ചെയ്തു, വളരെ മനോഹരമായിരുന്നു. താക്കോല് തപ്പിപ്പോയപ്പം വല്യമ്മയുടെ പല്ല് സെറ്റും കൂടെ കിട്ടിയത്, കാറിനകത്ത് സ്റ്റെപ്പിന് ടയറിന്റെ കൂടെ സ്റ്റെപ്പിന് സ്റ്റിയറിംഗ് വെച്ച്, ഒക്കെ ഭയങ്കര രസകരമായ ഒരു ചിത്രീകരണമായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലപോലെ പ്രസന്റ് ചെയ്തു. വെൽ ഡൺ. തിരിഞ്ഞു വയ്ക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ബമ്പറിന്റെ അത്രയും ഒരു പഞ്ച് ഈ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് മിസ്സായി. ഇപ്പൊ അടുത്ത പ്രാവശ്യം വാങ്ങി ശ്രദ്ധിച്ച് കുറെ കൂടെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം കേട്ടോ. പതിനഞ്ച് അവർക്ക് കൊടുക്കും അതോ? ഇത് അവർക്ക് തന്നെ കൊടുക്കും. ആണല്ലേ, ഉറപ്പായിട്ടും. പിന്നെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരുന്നു. ഇപ്രാവശ്യം ബമ്പർ അടിക്കാത്തത് കാര്യമാക്കാം, അടുത്ത പ്രാവശ്യം ഒരു ലെവലായിട്ട് വന്നിട്ട് നമുക്കൊരെണ്ണം സെറ്റ് ചെയ്യാം. തീർച്ചയായും. മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇൻസ്റ്റാഗ്രാമിന് ഇൻബോക്സിനകത്ത് ഒരു മെസ്സേജ് വന്നല്ലോ, ഞാൻ നോക്കിയപ്പോ നീ എന്താ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിനക്കെന്താടാ, സ്നേഹമുള്ളവർ സ്നേഹിക്കുന്നതിന് ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? എനിക്ക് നീ ഒട്ടും സ്നേഹം തരുന്നില്ല, തരത്തില്ല. നിങ്ങൾ മൊത്തം എത്ര ബമ്പർ അടിച്ചിട്ടുണ്ട്? അഞ്ച് ബമ്പർ. എത്ര പതിനഞ്ച് അടിച്ചിട്ടുണ്ട്? എത്ര അഞ്ചടിച്ചിട്ടുണ്ട്? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലഭ്യം മക്കള് എത്ര അല്ലേ നിങ്ങൾ രണ്ടുപേരും? ഓക്കെ, ഒമ്പതിന് പത്തിലോട്ട് കേറണ്ടേ? അല്ല, ഇനി ഒമ്പതിലോട്ട്. ഓ, ഇനി ഒമ്പതിലോട്ടാണ്. ഓക്കെ, അപ്പൊ ഒമ്പതിൽ കേറി ബമ്പറുകൾ അടിച്ച് ഇപ്പൊ സ്കൂളിൽ നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ വല്ലതും ഉണ്ടോ? ഇല്ലേ, അവിടെ വലിയ വിലയൊന്നും ഇല്ലല്ലേ. ചുമ്മാ പറഞ്ഞേടാ, നിങ്ങൾ അടിപൊളിയല്ലേ, അപ്പൊ പോവാ, അടിപൊളിയാക്കാം. ഓക്കെ, റെഡിയല്ലേ? അടിക്കും ഹൈഫൈ. ആ, പോയിട്ടോ. അയ്യോ, നല്ല രണ്ട് മിടുക്കന്മാര് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ. നീ അവിടെ ടണലിൽ കാർത്തി എടുത്ത് ഗേൾ ഫ്രണ്ട്സിനും അങ്ങനെ എന്തൊക്കെയൊക്കെ ചോദിക്കുന്നില്ല, എന്തുവായിരുന്നല്ലോ സംഭവം? അയ്യോ, എവിടെ കമന്റ് വന്ന്, കെവിൻ കെവിനെ ഇഷ്ടമാണ് ആർക്കോ. കെവിൻ ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ, അതെന്തോ നീ മലയാളത്തിലൊക്കെ പറഞ്ഞ കെവിൻ ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ 9B-യിലെ കൊച്ചു. അതല്ല, അത് ചുമ്മാ പറയുന്നേ. സത്യം പറയടാ, നീ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ടല്ലേ. എനിക്ക് ഇവനെ പ്രേമിച്ചിട്ട് എന്നെ കിട്ടാനെ. നിങ്ങൾ കെ ജി എഫിലെ യാഷുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് ചുമ്മായിരിക്കും അവന് എന്നെ വിശ്വസിക്ക. യാഷ് വീഡിയോ കോളും ചെയ്ത് ഇവിടെ ഒന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടായിരുന്നോടാ. നീ വൈകുന്നേരം ഇവിടെ ഷൂട്ട് കഴിയുമ്പോ എന്നെ വീഡിയോ കോള് ചെയ്യും. നമുക്ക് സംസാരിക്കാം. ഇത് ഇത് അഹങ്കാരമാണ്. മറ്റേ ബുള്ളറ്റ് വന്ന അതിന്റെ ഒരു റേഞ്ചിലാണ് ഇപ്പം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുമ്പോഴേ മോളം എടുത്ത് താടിയൊക്കെ വെച്ചപ്പൊ ചെല്ലുന്ന കൂളി ക്ലാസ് ഒക്കെ വെച്ചിട്ട് പാതിരാത്രി 12 മണിക്ക്. അപ്പൊ നമുക്ക് തുടങ്ങാറായോ?
തുടങ്ങാം. തുടങ്ങ്. തുടങ്ങാം മോനെ. So your time starts now. പിന്നെ ബാക്കോലം കെട്ടിക്കൊണ്ട് വന്ന ആൾക്കാർ നോക്കായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞു സിമ്പിൾ ആയിട്ട് വന്നാ മതി എന്ന്. ശരിയാ, നിക്കറിട്ടാ മതിയായിരുന്നു. അല്ല, രണ്ട് ജിപ്പിളും കൂടെ മേടിച്ചു തരാം. ഞാനല്ല അമ്മയാ പറഞ്ഞത്. എന്തു പറഞ്ഞാലും അമ്മ അമ്മ അമ്മ. എടാ, നമ്മക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായമായി. അവന്റെ അമ്മ പേടി. നീ അത് വിട്. ഇത് നോക്കാന്ന്. കെവിനും കെവിനും ജന്മനാടിന്റെ ആദരവ്. എനിക്കിത് വിശ്വസിക്കാൻ പേല. എനിക്ക് പണ്ടായിട്ട് സംശയം കൂടുതലാ. എടാ, അതല്ലെന്ന് എന്റെ പേരിതില് വ്യക്തമായിട്ട് എഴുതിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പേല. ബാക്കി എവിടെങ്കിലും എവിനത്ത് പറഞ്ഞ അവലം എന്ന് എഴുതി വെക്കുന്നു. അവലെങ്കിലും ഉണ്ടല്ലോ. എന്റെ കെവിൻ എന്നുള്ള പേര് എനിക്ക് അളവൻ എന്ന് എഴുതി വെക്കുന്നു. പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്തെ എനിക്ക് കണ്ണടക്കാനേ പറ്റിയില്ലായിരുന്നു. എന്നെ കണ്ണ് ജാമായി കിടക്കുമായിരുന്നു. ഗ്രീസ് താക്കാത്ത എന്ത്? അല്ലടാ, രണ്ട് കമ്പൂത്തി വെച്ചേക്കും. ഇന്ന് വരെയുള്ള ത്രില്ലായിരുന്നു. നിനക്കൊരു കാര്യം അറിയാവോ? ലോകത്തൊരു ആർട്ടിസ്റ്റിനും കിട്ടാത്തൊരു ആദരവാണ് നമുക്ക് നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് കിട്ടിയേക്കുന്നത്. സ്റ്റേജിൽ കയറി എന്തോ പറയാ പ്ലാൻ? രണ്ട് ക്രീം പെണ്ണ് ചോദിച്ചാലോ? നിനക്ക് പാപ്പം ഉണ്ടാക്കി തരാനല്ലേ മുട്ട സ്റ്റേജ് ഉണ്ടാക്കിയേക്കുന്നത്? അമ്മ അറിഞ്ഞ് വലുതായിട്ടൊന്നും പറയരുത്. എന്ത് പറഞ്ഞാലും അമ്മ അമ്മ അമ്മ. നമ്മള് കുഞ്ഞു പിള്ളേരല്ലേ, വലിയ പിള്ളേരാ. എടാ, നമ്മളിപ്പോ സെലിബ്രിറ്റീസാ. നമ്മുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെ? ചിരിക്കരുത്. ആരേലും ചിരിച്ചാലേ നമ്മളും ചിരിക്കാവുള്ളൂ. ആരേലും കൈ കാണിച്ചാലേ നമ്മളും കൈ കാണിക്കുള്ളൂ. ആരേലും മിണ്ടിയാലേ നമ്മളും മിണ്ടാവുള്ളൂ. ആരേലും തിന്നാലേ നമ്മൾ തിന്നാവുള്ളൂ മാത്രം പറയരുത്. എനിക്ക് വശന്നാ ഞാൻ തിന്നു. ഇനി നമുക്കൊരു കാർ വാങ്ങിക്കണം. എടാ മണ്ട, 18 വയസ്സ് കഴിയാതെ വണ്ടി ഓട്ടിക്കാൻ പറ്റില്ല. നിനക്ക് എത്ര വയസ്സുണ്ട്? 14. എനിക്ക് എത്ര വയസ്സുണ്ട്? 14. 14 14 എത്ര? 28. രണ്ട് കാർ വാങ്ങിക്കട്ടെ. സമയമായി. ഒരു മിനിറ്റ്. സങ്കേടകരേ, ഹലോ. അയ്യാ, ചുമച്ചല്ലേ ചീച്ചയ? വേണ്ട 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 വേണ്ട, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ക്യാഷ് പ്രോബ്ലംസ്, പണച്ചെലവ്, വേണ്ട. നീ എന്തോടാ വേണ്ട വേണ്ട എന്ന് പറയാ? നമ്മൾ വരുമ്പോ പടക്കം പൊട്ടിക്കട്ടെ. എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് പടക്കം പേടിയാ. ഇനി നമ്മൾ കേട, സംസാരിക്കുമ്പോ വാക്കുകൾക്ക് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം, കൾച്ചർ വേണം. എന്നാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മള് പ്ലച്ചനെ ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? പ്ലച്ചനെ ഇരിക്കണം. കൾച്ചറുള്ളവന്റെ വാക്ക് പ്ലച്ചന. നീ അത് വിട്. 8 മണിക്കല്ലേ ആദരവ്? നമ്മള് തന്നെ 4 മണിക്ക് വന്നേക്കുന്നത് ചിരിക്കാൻ വേണ്ടി. നമ്മുടെ പാവപ്പെട്ട പ്രേക്ഷകർ നമ്മള് 4 മിനിറ്റ് അല്ലേ കാണുന്നുള്ളൂ. 4 മണിക്കൂർ കൺ കുളിർക്ക് കാണാനല്ലേ നമ്മൾ ഇപ്പഴേ വന്നത്? 4 മണിക്കൂറാണ് നമ്മൾ IPL അല്ലേ. നീ വന്നപ്പോ തൊട്ട് ഭയങ്കര നെഗറ്റീവാ. എടാ, 3 പേരെ ചിരിപ്പിച്ച് കൊമേഡിയൻ ആന്ന് പോലെ അല്ലേ ആദരവ് വേദി? ഏതെങ്കിലും 3 പേരെ ചിരിപ്പിച്ച് കൊമേഡിയനായവനല്ല ഞാൻ. ഞാൻ ചിരിപ്പിച്ച 3 പേരും കൊമേഡിയന്മാരായിരുന്നു. ഡയലോഗ് അറിയാൻ മേലഞ്ഞിട്ട് ക്യാച്ച് എഫ് കളിച്ച ചെവിക്കല്ലി നോക്കി അടിക്കും. കണ്ടല്ലോ, എന്നെ അടിച്ചാ മതിയോ? ഒരു ഗോൾഡൻ അടിക്കട്ടെ. മോഷ്ടിക്കാൻ പിടിപ്പിച്ച് ഈ മുല്ലപ്പൂച്ചറിഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ കുടുംബം തലങ്ങി. ഹലോ മിസ്റ്റർ ഓവറാച്ചൻ. എന്തോ ജൂലറി മോട്ടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ബംബർച്ചിരി പുതിയൊരു സംഭവം ഉണ്ട്. ഗോൾഡൻ ബസർ 1 ലക്ഷം രൂപ. ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബംബർ മാത്രം അടിക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷം ഒന്നും അറിയുന്നില്ലല്ലേ. ഞാനും പരസ്യത്തിലല്ലേ കണ്ടോ സ്റ്റാൻഡപ്പുകാർക്ക് ഗോൾഡൻ കൊടുക്കുന്നത്. ഗോൾഡൻ അടിക്കാൻ എന്റെ ഒരു വഴിയുണ്ട്. എന്തുവാ? ആൾക്കാരെ പറ്റിക്ക് ഓരോത്തന്മാരോ? നീ ചുമ്മാ തർക്കിക്കാൻ നിക്കരുത്. ഞാനവിടെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇത് അച്ചട്ടാ. അതെപ്പോ? അന്നല്ലേ നമ്മുടെ പൊളിഞ്ഞ ജിംസ് കിറ്റ് കളിച്ചേ. എനിക്കും വേണം ഷവായ്. നീ ഇപ്പൊ തൊട്ട് ഭയങ്കര ഉഴപ്പാ. എന്തുവാ? നീ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിറ്റ് ഒരു ഡയലോഗ് പറയുന്ന നേരത്ത് മറന്നു നിന്ന്. ഞാൻ ഒരു ഡയലോഗ് മറന്നിട്ടില്ല. നീ ആ സമയം മറന്നു നിന്ന് സൈലന്റ് ആയിരുന്നു, സൈലന്റ് ആയിരുന്നു, സൈലന്റ് ആയിരുന്നു. സൈലന്റ്, സൈലന്റ്, സൈലന്റ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ അവോയ്ഡ്. ബട്ട് silent like me, I can't avoid it. എന്റെ കൂടെ ജനിച്ചെന്നുള്ള ഒരു ഒറ്റ ഇതുണ്ട്. ഇല്ല, നിന്നെ അപ്പം തന്നെ ഞാൻ അവോയ്ഡ് ചെയ്തേ. കണ്ടല്ലോ, എടാ യൂട്യൂബിൽ കമന്റ് ബോക്സ് തുറന്നു നോക്കിയ തുടക്കം മുതൽ അവസാനം വരെ എന്നെ കുറിച്ച് മാത്രം എഴുതിയേക്കുന്നത്. അത് നീ ഒറ്റക്കണ്ണ അടച്ച് വായിച്ചോണ്ട. ആ കണ്ണും കൂടെ തുറക്കണരുത്. ആ ഭാഗം മൊത്തം എന്നെ കുറിച്ച് എഴുതിയേക്കുന്നത്. എടാ, നമ്മുടെ ഒരു സ്കിറ്റില് എന്റെ ഒരു എൻട്രി വൈകി പോയപ്പോ എന്റെ ഒരു ആരാധകൻ കമന്റ് ബോക്സിൽ എന്തും എഴുതിയതറിയോ? യവിൻ എവിടെ? യവിൻ എവിടെ? അയ്യാ, അത് യവിൻ എവിടെ എന്നല്ല, യവൻ എവിടെ നിന്നാ, യവൻ എവിടെ നിന്നാന്ന് എഴുതിയേക്കുന്നത്. അതിനൊക്കെ എന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് എത്ര പേരാ കമന്റ് ചെയ്തേക്കുന്നത്. ആരും TV കൂടെ കണ്ട റിമോട്ട് അറിയാനേ പറ്റത്തുള്ളൂ. ഇതാ നമ്മ കൈ കിട്ടുമല്ലോ. അസൂയ.
കയറണെങ്കിൽ കൗണ്ടർ മാത്രം പറഞ്ഞാ പോരാ, ഞാൻ മുഖത്ത് അഭിനയം കൂടെ വേണം. വാ പിടിച്ചോ. ഞാൻ അഭിനയിക്കാന്നാ പറഞ്ഞ, അല്ലാതെ മോഹം സ്വന്തമായിട്ട് കടിച്ചു കഴിഞ്ഞല്ലോ. അതോട് നമ്മളിവിടെ ഉടക്കുണ്ടാക്കാനാണോ വന്നത്? ശരിയാ അമ്മ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും അമ്മ 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 അമ്മ. അവന്റെ ഒരു അമ്മപ്പടി. ഒരു മിനിറ്റ്, സെങ്കേട് ഗ്രഹം. ഹലോ. അയ്യോ ചുമച്ചല്ല, ചിരിച്ചല്ല, ചുമച്ചയാ. മാറ്റി വെച്ചു. ഇവിടെ 8 മണിക്കുള്ള ആദരവ് 11 മണിക്ക് മാറ്റി വെച്ചു. ഉണങ്ങിയെന്നേ. നീ സംഘാടകരെ ഒന്നും പറയരുത്, ഒന്നും പറയരുത്, സംഘമുണ്ടായില്ല. ഹലോ അമ്മ, വീട്ടിൽ വരാം വൈകോ അമ്മ. 11 മണിയെങ്കിലോ ഫംഗ്ഷൻ കഴിഞ്ഞ് ജംഗ്ഷനിൽ വരാം. ടെൻഷനോ അമ്മ, ടോർച്ചൊക്കെ അടിച്ച് നിക്കണേ. ഒറ്റയ്ക്ക് വരാൻ പേടിയാ. ഓക്കെ ചക്കര ഉമ്മ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ? സെലിബ്രിറ്റികളായാൽ അമ്മയെ പേടിക്കരുത്. ഇവിനെ കെവിൻ, നല്ല രസമുണ്ട്. ഈ സബ്ജക്ട് തന്നെ തിരഞ്ഞെടുത്ത അല്ലേ? നമ്മുടെ ഫ്ലോറും അവിടെ നിന്ന് സെലിബ്രേറ്റ് ആയ രണ്ടുപേരും ഒരു വേദിയിലേക്ക് പോകുന്നു. നല്ല രസമുണ്ടാ. ഗംഭീരമായിട്ട്, ഗംഭീരം, അടിപൊളി. ഇത് കാണാതെ പഠിച്ച് പറഞ്ഞതാണെന്നൊന്നും തോന്നില്ല. കാരണം നിങ്ങൾ സ്പോൺടേനിയസ് ആയിട്ടിങ്ങനെ ഓരോന്ന് സ്വയമേ പറയുന്നു, അതിൻ്റെ കൗണ്ടർ വരുന്നു. ആ ഒരു ഫീലിങ്ങിൽ അതിമനോഹരമായിട്ട് നിങ്ങളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്നെ ആർട്ടിസ്റ്റാ മക്കളെ. ഭയങ്കര സംഭവട്ടോ. വലിയതാവുമ്പോൾ നല്ല മിടുമിടുക്കന്മാരായിട്ട് വരും. ചിലപ്പോൾ ഇവിടെ ഈ കേരളത്തിലെ വലിയ അറിയപ്പെടുന്ന താരങ്ങളായിട്ട് വരും നിങ്ങളൊക്കെ. അതല്ല, അത്രയ്ക്കുള്ള ഒരു 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 ഇൻബോൺ ടാലൻ്റ് ഉണ്ട് നിങ്ങൾക്ക്. അത് ആരും പരിപോഷിപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ നല്ല സാധനം കിട്ടിയാൽ മതി. ചേച്ചി ഇതുണ്ടല്ലോ, ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പം രണ്ടാമത്തെ വ്യക്തിയോടാ പറയുന്നത്. ആദ്യം എന്നോട് പറഞ്ഞു, രണ്ടാമത്തെ വ്യക്തിയോട്. എന്തായാലും ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഞാൻ മറക്കത്തേയില്ല. തീർച്ചയായിട്ടും ഞാൻ പറയാമത്. എൻ്റെ വീട്ടിൽ പോയി അവിടെ ഉണ്ടല്ലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന രണ്ടുപേരും കൊച്ചുമക്കളും ഒക്കെ ഞാൻ പറയും. ഈ എപ്പിസോഡ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയും കേട്ടോ. തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല നിങ്ങളുടെ ടൈമിങ്. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് സ്വീകരണം തന്നില്ലേടാ? അതിന്റെ സങ്കടം തീർത്തതാ, അതിന്റെ സങ്കടം തീർത്തതാ. അവന്മാര് എവിടാ പോലെ നാട്? കോട്ടയം. കോട്ടയത്തുകാരോട് ഞാനിന്ന് ഒരു കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കലാകാരന്മാരുടെ ഒരു മനസ്സുള്ളവർ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ബമ്പർ കിട്ടുമെന്ന് പോലെ എന്തെങ്കിലും ഒരു ഉറപ്പ് തോന്നുന്നുണ്ടോ? നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ കിട്ടാനുള്ളതുണ്ട്. നന്നായിട്ട് കളിച്ചു എന്നൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ അവര് അല്ലേ, തിരിഞ്ഞു നോക്കട്ടെ, ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ട് നോക്ക്. മോനെ, ഈ ഞാനൊരു വയസ്സായ അമ്മമ്മയാ. സാബുവങ്ങളൊക്കെ നല്ല കൊച്ചു പിള്ളേർ, നല്ല ആരോഗ്യമുള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ വരെ വന്ന് നിങ്ങളുടെ അടുത്തൊന്ന് നിൽക്കണം എന്നുണ്ട്. പക്ഷെ ഇരുന്ന് എഴുന്നേറ്റൊക്കെ വരുമ്പോഴത്തേക്ക് കാലും കയ്യും നടുവൊക്കെ വേദനയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ. ഗോൾഡൻ ഉടുപ്പെല്ലാം ഇട്ട് ഗോൾഡൻ ബസർ അടിച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ്. ഹാപ്പി ആയ? നാല് മിനിറ്റിന് ഈ 100,000 രൂപ കൊടുത്താ പോരെ മല്ലിക ചേച്ചി? പിന്നെ ഇത്രയും കാശ് എപ്പോഴാ വാങ്ങിച്ചിട്ടുള്ളത്? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. എന്തോ ചെയ്യാം മോണി, കാശ് ഒരു രണ്ട് പശുവിനെ വാങ്ങിച്ച് വളർത്തടാ. ഇവന്റെ കല്യാണം നടത്തും. ഇവന്റെ കല്യാണം നടത്തും. ഇവന്റെ കല്യാണ ആവശ്യത്തിലേക്കുള്ള പൈസ. പശു ഒരെണ്ണം വാങ്ങിച്ചാൽ, ഒരെണ്ണം വീട്ടിലുണ്ട്. ഒന്ന് വീട്ടിലുണ്ട്. 50,000 രൂപ. എന്റെ മോരെടാ ഗോൾഡൻ അടിച്ചടാ. ഓ എന്റെ പൊന്നിയെടാ, വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടാ അങ്ങക്കത്.
ഓ, നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയത്. ഗോൾഡൻ മാത്രം കിട്ടിയിട്ടില്ല, നമുക്കൊന്ന് കിട്ടിയില്ലേ ഇപ്പൊ? ഹാപ്പി ആയോ? ഓ, പോയി അടിച്ചു പൊളിക്ക് എന്തായാലും. ഇനി എന്റെ അടുത്ത പ്രാവശ്യം വന്ന് ഇതുപോലത്തെ ഒരു ഗ്രാൻഡ് ഐറ്റം ചെയ്. ഓക്കെ, ഹാപ്പി ആണല്ലോ. ഓ, എനിക്ക് പോയിട്ട് വാടാ. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന എക്സ്ട്രാ ടൈമാണ് സുഹൃത്തുക്കളെ. എക്സ്ട്രാ ടൈമിൽ എക്സ്ട്രാ ചിരിപ്പിക്കാൻ ആരാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇനി എന്റെ ടൈം പിന്നല്ല. അവസാനം ഒരു തീരുമാനം എടുത്തല്ലേ, ഇതിലൂടെ ഞാൻ കയറിയേക്കാ വന്ന്. എല്ലാവരും മാച്ചോണ്ട് പോകുമ്പോ ഒരു കൊതി. ആ, അതാണ്, അങ്ങനെ വേണം. നമുക്കൊരു സ്പിരിറ്റ് വേണം. നമുക്ക് വരെ തോന്നാറുണ്ടല്ലോ അവിടെ ചെന്ന് അല്ലോ ഒന്ന് കാണിച്ചു കൊണ്ടുപോയാൽ. സത്യം. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നോണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങള് മൂന്ന് പേരുമല്ല. പ്രോപ്പർട്ടി ആണോ അതോ ക്യാരക്ടർ ആണോ ചെയ്യുന്നത്? പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ആണ്. ഓക്കെ, പരിപാടി തുടങ്ങട്ടെ. എനിക്ക് കിട്ടി. നിനക്ക് കിട്ടി, നിന്റെ കയ്യിരിപ്പതാ. കിട്ടിയെന്ന് പേടിച്ചോ, ഇങ്ങോട്ട് വന്നത്. അതല്ല, ടി വി കിട്ടിയെന്നാ പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അവിടെ പണി ചെയ്തോണ്ടിരിക്കുന്ന പെട്ടെന്ന് ടി വി എടുത്തോണ്ട് വരാൻ പറഞ്ഞെന്തോനാ? എന്റെ പൊന്നാ, ഇവിടുത്തെ ടി വി അങ്ങ് പോയടാ. എവിടെ പോയി? അല്ല, ഫ്രിഡ്ജുമായിട്ട് വഴക്കുണ്ടായിട്ട് ഇറങ്ങി പോയതാ. എപ്പ പോയി? ഏഴരയൊക്കെ ആയി പോയി. മലബാർ എക്സ്പ്രസ് കയറി പോയി. വായി നോക്കി, പവർ കൂടുതൽ കയറി വന്ന അടിച്ചു പോയെന്ന്. ടി വി അടിച്ചു പോയോ? പിന്നെ ചോദ്യോത്തര പരിപാടി കണ്ടോണ്ടിരിക്കുവായിരുന്നു. രണ്ടെണ്ണത്തിന് ഞാൻ അങ്ങോട്ട് ആൻസർ ചെയ്തു. ഓക്കെ ആയി. അടിപൊളി. ഒരു ഉത്തരം കൂടി കൊടുത്തു കഴിഞ്ഞാ ഉണ്ടല്ലോ, അഞ്ചു സ്വർണ്ണ കോയിൻ. ഒരു ഉത്തരം കൊടുത്താൽ അഞ്ചു സ്വർണ്ണ കോയിൻ. അപ്പൊ പട്ടികം കഴിക്കാനും എല്ലാം കൊടുക്കാൻ എത്ര സ്വർണ്ണ കോയിൻ കിട്ടിയാലേ? നിന്റെ അപ്പന്റെ അപ്പന്റെ ടി വി എടുത്തു ഞാൻ വന്നേ. നിങ്ങളുടെ കൂട്ട് തന്നെ എന്റെ അപ്പനും. ആൾക്കാർ ഇങ്ങനെ കൂട്ടി വെച്ചോണ്ട് ടി വി കണ്ടോണ്ടിരുന്നു, വെറുതെ ഇരിക്കുവാ. അപ്പൊ പിന്നെ അപ്പൻ എന്തോ? ഇപ്പൊ അത് ഞാൻ പരിഹരിച്ചിട്ട് എങ്ങോട്ട് വന്നേ? നീ മോനാടാ, എങ്ങനെ പരിഹരിച്ചു? ഞാൻ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് കളഞ്ഞിട്ട് പോയിരുന്നു. നീ മോനാടാ. പിന്നെ ഇപ്പൊ എന്തോ ചെയ്യാ? സമയം എടുത്ത് ഇപ്പഴത്തെ അപ്പന്റെ കഥയും പറഞ്ഞു എടുത്തു. തിരുതി വെക്കാൻ എവിടെ വെക്കും? തിരുതിയോ? അല്ല, ടി വി എവിടെ വെക്കും? ടി വി ദാണ്ട് ഇവിടെ വെക്കുന്നു. ഈ ടി വിയുടെ മണ്ടയ്ക്ക് ടി വി വെക്കാൻ പറ്റില്ല. ഇത് എടുത്തോണ്ട് പോയില്ല ആൾക്കാരും. എടാ, അഞ്ചു സ്വർണ്ണ കോവിൻ അടിച്ചു കഴിഞ്ഞാണല്ലോ 12 എണ്ണം നിരത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. പിന്നെ അച്ഛന്റെ പഴയ ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, കുഴപ്പമില്ലല്ലോ. ശബ്ദം കേൾക്കുമല്ലോ? ശബ്ദം കേൾക്കും. പടം കാണുമല്ലോ? പടം കാണും. പിന്നെ ഞാൻ എന്റെ ഒരു ധൈര്യമായിട്ട് വയറെന്ത്? വേണ്ട, അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ വയറെന്ത് ചോദിച്ചത്? വയറ് അതിന് പുറകെ ഉണ്ടെന്ന്. അല്ല, പിന്നില്ലയോ? അത് പിന്നില്ലയോ? ഇനി കറണ്ട് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് കുത്തായിരുന്നു. ആടാ, മൂലക്കൊരു പ്ലഗ് ഉള്ളത് കണ്ടോ? മൂലക്കുരു ഉള്ള പ്ലഗോ? ഞാൻ കണ്ടിട്ടില്ല. മൂലക്കൊരു പ്ലഗ് ഉള്ളത് കണ്ടോ? ടി വി ഓണാക്കാനോ? ഓണാക്കി ഓണാക്കി കഴിഞ്ഞ് ഇനി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കാര്യം. അയ്യാ, അങ്ങനെ അയ്യോ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയാ, ട്യൂൺ ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അത് കുഴപ്പമില്ല, എടാ സമയം കളയല്ലേടാ. അയ്യോ, കളയുമല്ല, ഞാൻ എങ്ങനെ ഉണ്ടാക്കി എടുക്കണ്ടായോ? പരസ്യ ടൈമാ. ഓക്കെ 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 ഓക്കെ, ഞാൻ ഓണായിക്കൊണ്ടിരിക്കുവല്ലേ, ഇത് കണ്ടേ. ഞാൻ ഓണായിക്കൊണ്ടിരിക്കുവാന്ന്. ഓ, സമയം തീരണ്ട്. കറക്റ്റ് ടൈമിൽ ഓണായി വരുന്നു. ഓണായി വരുന്നു. വേണ്ടേ ചിത്രം? അയ്യോ, കഥ തിരക്കഥ സംഭാഷണം സംവിധാനം സംഗീതം ഇതിന് ചായ കൊണ്ട് കൊടുക്കാൻ പോയവനെ വരെ എനിക്കറിയാം. ഒന്നും പേടിക്കണ്ട. അഞ്ചു സ്വർണ്ണ കോയിൻ എത്ര കിട്ടും? രൂപ കിട്ടുമെന്ന് ജൂറി വിളിച്ച് ചോദ്യം ഇതാണ്. ചിത്രത്തിൽ നായിക അഭിനയിച്ചിരിക്കുമ്പോൾ അതിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം എന്ത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 3 മിനിറ്റ് ഉള്ളതുകൊണ്ടേ സമയത്തെ പിടിക്കാൻ വേണ്ടിട്ട് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു അല്ലേ? അത്ര ഫാസ്റ്റ് ആയിരുന്നു. അങ്ങോട്ട് നോക്കി എത്രയാന്ന്? 3 മിനിറ്റിനുള്ളിൽ പിടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് 38 സെക്കൻഡ്. കൊള്ളാം കൊള്ളാം. കറക്റ്റ് മീറ്റർ ആയിരുന്നു. നല്ല എൻഡ്. എല്ലാം കൊണ്ടും കുഴപ്പമില്ലായിരുന്നു. നന്നായിരുന്നു. ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാൽ ചിരിച്ചോണ്ടേ ഇരുന്ന് ചിരിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റിയില്ല. നിങ്ങൾ ഓടിയതുപോലെ ഞങ്ങൾ ചിരി കൂട്ടി ഓടി. ഇങ്ങനെ ഇവിടെ ചിരിക്കേണ്ടത് ഞങ്ങൾ ആരുമല്ല അല്ലേ? മല്ലിക ബാണം ചിരിക്കണം. അല്ല, പ്രഭാകര വർമ്മയുടെ അഭിപ്രായം അറിയാം. എന്തോ എങ്ങനെ? മനോജ് കുമാർ. മനോജ് കുമാർ. അല്ല, മനോജ് കുമാർ ഒത്തിരി പേർക്കുണ്ട്. പ്രഭാകര വർമ്മ. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് ഷാജി, വിനോദ് നിങ്ങളും പറയാമോ? ചെല്ലപ്പം പിള്ള. അയ്യോ വേണ്ട, റോപ്പി കഴിഞ്ഞിട്ട് മതിയല്ല. ചെല്ലപ്പം പിള്ളക്ക് എന്താ കുഴപ്പം? അല്ല, പ്രഭാകര വർമ്മയ്ക്ക് എന്താ കുഴപ്പം? മല്ലിക ബാണൻ എന്താ കുഴപ്പം? എന്റെ പ്രേക്ഷകർ തന്നെ പറയട്ടെ. ഇവിടെ വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായം പറയും. പറയും. ഏയ്, ഒരു കുഴപ്പവും ഇല്ല.
പിന്നല്ല നാല് പേരും മിണ്ടരുത്. ഷാജി, വിനോദ്, നിങ്ങൾ റെഡിയായി നിൽക്കൂ, ഇപ്പൊ റിസൾട്ട് പറയാം. ഷാജി എന്റെ വിനോദ എന്റെ ആദ്യത്തെ ഗോൾഡ് കോയിനെ. ഷാജി, വിനോദ എന്ത് തോന്നുന്നു? അല്ല, സന്തോഷം തോന്നി. അല്ല, എന്തായാലും അനുഭവിക്കുവാന്ന് കണ്ടോണ്ട് തന്നെ കയറി. അതെ, രണ്ടിലൊന്ന് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. എന്നാ പിന്നെ നസീറെ. എന്ത് തോന്നുന്നു മനസ്സിൽ? സന്തോഷം തോന്നുന്നു. തോന്നുന്നു. അതെ, അത് റിപ്പീറ്റ്, അത് റിപ്പീറ്റ്. അത് ഓൾറെഡി എയറിൽ പോയി. വേറെ വാക്ക് പറ. അതിയായ ആഹ്ലാദാദി രേഖത്താൽ എന്റെ മനസ്സ് തുടിക്കുന്നു. ഓക്കേ അല്ലേടാ? ഓക്കേ അല്ലേ? ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ ഇനിയും വരികയല്ലേ? ഓക്കെ, അടിച്ചു വിളിക്കാം. കാർത്തികേ, മറക്കല്ലേ എന്റെ പേരിടുന്ന കാര്യം? അപ്പൊ ഞാൻ ഒന്നുകൂടെ പ്രേക്ഷകരോട് പറയുന്നു, നമ്മുടെ പീരങ്കിക്ക് ഒരു പേരിടുക. പീരങ്കിക്ക് പൊട്ടു തൊടൽ അല്ല, പീരങ്കിക്ക് പേരിടൽ. നിങ്ങൾ എടുത്ത പേരായിരിക്കും ചിലപ്പോ സെലക്ട് ആവാൻ പോകുന്നത്. എന്റെ പേര് ബ്രോപ്പി. എന്റെ മനോജ് കുമാർ, മല്ലിക ചേച്ചിയുടെ മല്ലികാബാണൻ, അദ്ദേഹത്തിന്റെ പ്രഭാകര വർമ്മ. പ്രേപ്രകൾ, നിങ്ങളിൽ നിന്ന് ഇതിലും നല്ല പേര് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരി കോപ്പവേർഡ് ബൈ ക്യൂസവന്റെ മേഴ്സിലീസ് ഐസ്ക്രീം ആൻഡ് മറ്റൊരു ഇടിവട്ട എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഷാജേട്ട, വിനോദേട്ട, ഹാപ്പി ആയില്ലേ? സാബോണ മല്ലിയേച്ചി, നസീർക്ക്, നിങ്ങൾ ഹാപ്പി ആയില്ലേ? ഞങ്ങൾ ഹാപ്പി, ലവ് യു, ഗുഡ് നൈറ്റ്. പേരുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കും. ഞങ്ങൾ എഴുതിയിറക്കുക.